മനുഷ്യന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല അഖലും നല്ല ബുദ്ധിയും എല്ലാം നൽകപ്പെട്ടവരാണ് മനുഷ്യന്മാരായ നമ്മള്. അത് അല്ലാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ്, അല്ലാഹു നമുക്ക് തന്ന വലിയ സൗഭാഗ്യമാണ്. അല്ലാഹുവേ, മരണം വരെ ആ സൗഭാഗ്യം നീ നിലനിർത്തണേ. മനുഷ്യന്മാർക്ക് അല്ലാഹു കൊടുത്തതാണ് ബുദ്ധിയും വിവേകവുമെല്ലാം. ആ വിവേകങ്ങളെയും ആ ബുദ്ധിയെയും മനുഷ്യൻ അതെ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുവാനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനുമാണ് ചെലവഴിക്കേണ്ടത്. അതേ സമയത്ത് അതേ മനുഷ്യന്മാരെ കുറിച്ച് തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ നാൽക്കാലി മൃഗങ്ങളെക്കാളും അധപ്പതിച്ചു പോയവരാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നാൽക്കാലികളെക്കാളും അധപ്പതിച്ചു പോയവർ ഉലായിക്കൽ ബൽഹും അതല്ല എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയ ആ മനുഷ്യന്മാരുടെ കോലങ്ങളും രൂപങ്ങളും നമ്മൾ കാണുകയാണ്. അതേ, നിങ്ങൾ കണ്ടില്ലേ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മധ്യ ഒരു വയസ്സനായ ഒരാള്, അതേ അദ്ദേഹത്തിന്റെ പേര് മുസ്ലിം നാമധാരിയാണ്. ആരെയാണ് അയാള് ചുട്ടുകൊന്നത്? സ്വന്തം അതേ മകനെയും മകന്റെ ഭാര്യയെയും പേരക്കുട്ടികളെയും വളരെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞില്ലേ? മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ മൃഗങ്ങളെക്കാളും അധപ്പതിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എത്രമാത്രം യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നടന്നവരാ ആ ചെറിയ രണ്ട് പൊന്നുമക്കള്. അവരെന്ത് പിഴച്ചു? പുതിയ ഒരു വീടിന്റെ പണി നടക്കുകയാണ്. ആ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോ ആ വീടിന്റെ ചുറ്റുഭാഗങ്ങളിൽ അവർ നല്ല മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. ആ താമസിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ മുൻഭാഗം മുഴുവനും നല്ല ഗാർഡൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച്, നല്ല പച്ചപ്പ് വേണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ചെടികൾ ആ ചെറിയ പിഞ്ചുമക്കള്, 16ഉം 14ഉം വയസ്സുള്ള രണ്ട് പൊന്നുമക്കള് അവര് നട്ടുപിടിപ്പിച്ചിരുന്നു. പക്ഷേ ആ വീട്ടിലേക്ക് വീട് മാറാനോ അതിനൊന്നും അവർക്ക് കാത്തുനിന്നില്ല. നാഥനായ റബ്ബിന്റെ ഖലാ, റബ്ബേ അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. അതേ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവരുടെ ബാപ്പയാണ് പോലും, എന്ത് ബാപ്പയാണ്, സ്വന്തം മകനെയും മരുമകളെയും ചെറിയ രണ്ട് പിഞ്ചു മക്കളെയും പേരക്കുട്ടികളെയും അവരുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുത്തിട്ട് പ്രാണരക്ഷാർത്ഥം അതാ അവര് പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോ പുറത്തു നിന്ന് വാതില് കുറ്റിയിട്ടിരിക്കുകയാണ്. അവര് ബാത്റൂമിൽ കയറി വെള്ളം എടുത്തിട്ട് തീയൊന്ന് അണക്കാൻ, അപ്പോഴേക്ക് ആ വെള്ളം വരുന്ന ബാത്റൂമിലെ വെള്ളം വരുന്ന പൈപ്പിന്റെ കണക്ഷനുകളെല്ലാം വാട്ടർ കണക്ഷനുകളും അതുപോലെ തന്നെ കറന്റിന്റെ കണക്ഷനുകളെല്ലാം അവര് വിച്ഛേദിച്ചിട്ടുണ്ട്, അയാള് വിച്ഛേദിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ പ്രാണന് വേണ്ടി അവരാ ബാത്റൂമിന്റെ ഉള്ളില് ഒന്ന് അവിടെ വെച്ചെങ്കിലും നമുക്ക് രക്ഷ കിട്ടുമല്ലോ. പുക അകത്തേക്ക് കയറാതെ ശ്വാസം മുട്ടാതെ മരിക്കുവാൻ വേണ്ടിയുള്ള അവരുടെ ആ ശ്രമം അല്ലാഹ്
എന്തുമാത്രം വലിയ വിഷമമുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഒരു പാപ്പാക്ക് അതിന് മനസ്സ് വന്നത്? ആ പ്രവർത്തനത്തിന്റെ പിന്നിലല്ല, ആ പാപ്പയെ കൊണ്ടെത്തിച്ച പ്രവർത്തനത്തെ ചിന്തിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടത്. സ്വന്തം സ്വത്ത് അത് സ്വന്തം മക്കളെ എടുത്തു പോകുമോ, അല്ലെങ്കിൽ ആ മക്കൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം മക്കളെയും പേരക്കുട്ടികളെയും നിഷ്ഠൂരമായി കൊന്നുകളയാൻ ഒരാളുടെ മനസ്സിന് സാധിച്ചുവെങ്കിലേ ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. എത്ര കുടുംബങ്ങളിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്? എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ മക്കൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നത് എന്തിനാണെന്നറിയുമോ? ആ വീട്ടിലെ വല്യമ്മ മരിച്ചുപോയി. ആ വല്യമ്മ മരിച്ചപ്പോ ആ വല്യമ്മാന്റെ കഴുത്തിന് അതേ ചെവിയില് ഒരുപാട് അരിക്കത്തുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്വർണങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉമ്മ മരിക്കുന്ന സമയത്ത് ഒരുപാട് സ്വർണങ്ങൾ, ആ സ്വർണം ഭാഗിക്കുന്നതിന്റെ ഭാഗമായി അവര് പരസ്പരം ഭിന്നിച്ചു പോയി. അവര് പരസ്പരം കത്തിയെടുക്കുന്ന അവസ്ഥയുണ്ടായി. ഇന്നും അവര് മിണ്ടുന്നില്ല. വല്യമ്മ മരിച്ചിട്ട് വർഷങ്ങളായി. എന്തിനാണ് ഈ വലിയ ഈ അനാവശ്യമായ ഈ നീക്കുപോക്കുകള്? ഇവിടേക്കാണ് നമ്മുടെ ഉമ്മത്ത് നീങ്ങുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ കഥയല്ല, നല്ല പരിശുദ്ധമായ ദീനിന്റെ നാമം ധരിച്ച നാമധാരികളിൽ നിന്ന് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോ നാണമായി പോകുന്നു, തലതാഴ്ത്തി പോകുന്നു. എത്ര സുന്ദരമായ ഒരു പരിശുദ്ധമായ മതമാണ് ഇസ്ലാം. ഇത്രമായ സുന്ദരമായ ഒരു മതം ലോകത്ത് വേറെ കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല, ഇല്ല. എത്രമാത്രം സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കാനാണ് അല്ലാഹുവിന്റെ ദീനെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ സൗഹൃദങ്ങളല്ല, കുടുംബ ബന്ധങ്ങളല്ല, അയൽപക്ക ബന്ധങ്ങളല്ല, ചെറിയ നിസ്സാരമായ കാരണത്തിന്റെ കാര്യത്തിന്റെ ഭാഗമായി പരസ്പരം ഭിന്നിച്ചു പോകുന്നത് കാണുമ്പോ വല്ലാത്ത വിഷമമുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ ഭൗതികമായ ലോകത്ത് കുറഞ്ഞ കാല ജീവിതമാണ് കേട്ടോ. എത്ര വലിയ പറുദീസകൾ ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും ഇവിടെ ജീവിതത്തിന് ഒരു കാലപരിധിയുണ്ട്. ആ കാലപരിധി കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങേണ്ടവരാണ് നാം. അവിടെയാണ് ശാശ്വതമായ ജീവിതം. അതൊരു 10 വർഷത്തെ ജീവിതമല്ല, ഒരു 100 വർഷത്തെ ജീവിതമല്ല, ഒരു 1 കോടി വർഷത്തെ ജീവിതമല്ല, കോടാനുകോടി വർഷത്തെ ജീവിതമല്ല. അറ്റമില്ലാത്ത ലോകമാണ്. ആ ലോകത്ത് സുഖലോലുപതയോടെ കഴിയേണ്ടവരാണ് ഒരു ശരിയായ മോമിന്. പക്ഷേ ചെറിയ നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ ആഹിറം നഷ്ടപ്പെടുത്തുന്ന എത്രയെത്ര ഹതഭാഗ്യരാണ്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, നമ്മുടെ ഉമ്മത്തിന്റെ കൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. അത്രമാത്രം നിഷ്ഠൂരമായിട്ടാണ് അയാള് ആ മകനെയും മക്കളെയും കൊന്നുകളഞ്ഞത്. ഒരു ചെറിയ ജീവന് വേണ്ടി ആ 2 പിഞ്ചു പൊന്നുമക്കള് അവസാന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകും? അതുപോലും ചിന്തിക്കാൻ കഴിയാതെ സ്വത്തിന് വേണ്ടി. ചിലരൊക്കെ അങ്ങനെയാണ്, ദുനിയാവ് എന്ന് വെച്ചാൽ കൊറേ കാലം ജീവിക്കുന്നതാണ് ചിലരുടെ ധാരണ. എല്ലാം ഇവിടെ വെച്ചിട്ട് പോകും. എത്ര സ്വത്തും എത്ര സമ്പത്തും ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോകാനുള്ളതാണ്. ആ ദുനിയാവാണ് ഈ ദുനിയാവ്. എത്ര ഉണ്ടായിട്ടൊരു കാര്യമില്ല, എല്ലാം ഒന്നും കൊണ്ടുപോകൂല. ആകെ നമ്മൾ കൊണ്ടുപോകുന്നത് 3 കഷ്ണം തുണി മാത്രമാണ്. അതിന്റെ ഉള്ളിലുള്ള ഒരു ജീവിതം, അതാണ് ഖബറിലുള്ള ജീവിതം. എത്ര വലിയ പറുദീസയുണ്ടായാലും എത്ര വലിയ പണക്കാരനായാലും എന്ത് സൗകര്യങ്ങൾ ഉണ്ടായാലും, പക്ഷേ പലപ്പോഴായി പലരും അത് മറന്നു പോവുകയാണ്.
എല്ലാം കൊണ്ടുപോകുമെന്ന ധാരണയിൽ അനാവശ്യമായി ചെറിയ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ മക്കളുമായി അയൽപക്കക്കാരുമായി കുടുംബങ്ങളുമായി പിണങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ഒരിക്കലും അത് പാടില്ല. പരിശുദ്ധമായ ബറാഅത്തിന്റെ 15-ന്റെ രാവിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലാണ്. എന്തിനാണ് മുത്തുനബി സുജൂദ് ചെയ്തത്? ഷഫാഅത്തിന്റെ അധികാരം തങ്ങൾക്ക് ലഭിക്കാനാണ്. ബറാഅത്തിന്റെ 12-ന്റെ രാത്രിയിലും 13-ന്റെ രാത്രിയിലും 14-ന്റെ രാത്രിയിലും 15-ന്റെ രാത്രിയിലും ഹബീബായ തങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദില് വീണില്ലേ? എന്തിനാണ്? അവിടത്തേക്ക് ഷഫാഅത്തിന്റെ അധികാരം കിട്ടാനാണ്. ഒന്നാമത്തെ രാത്രിയിലെ 3-ൽ ഒരു വിഭാഗത്തിന് ഷഫാഅത്ത് കൊടുക്കാനുള്ള അധികാരം നൽകി. രണ്ടാമത്തെ രാത്രിയിലോ നേരെ പകുതി ആളുകൾക്ക് ഷഫാഅത്ത് കൊടുക്കാനുള്ള അധികാരം നൽകി. മൂന്നാമത്തെ രാത്രിയിലോ 4-ൽ 3 വിഭാഗത്തിനും അതേ ഉമ്മത്തിലെ 4 വിഭാഗമാക്കിയാൽ ആ 3 വിഭാഗത്തിനും അതേ ഷഫാഅത്ത് കൊടുക്കാനുള്ള അധികാരം നൽകി. ബറാഅത്തിന്റെ രാവിൽ വീണ്ടും മുത്തുനബി അതേ ഷഫാഅത്തിന് വേണ്ടി തേടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അല്ലാഹു നൽകിയപ്പോഴും ഒരു വിഭാഗത്തെ അല്ലാഹു മാറ്റിവച്ചു. അവരാരാണെന്നറിയുമോ? അവര് പരസ്പരം തർക്കിച്ചവരാണ്, പരസ്പരം തർക്കങ്ങളിൽ ഏർപ്പെട്ടവരാണ്, അയൽപക്കക്കാരുമായി തർക്കത്തിൽ ഏർപ്പെട്ടവരാണ്, അതേ കുടുംബക്കാരുമായി തർക്കത്തിൽ ഏർപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരുമായി തർക്കത്തിൽ ഏർപ്പെട്ടവരാണ്, മുഅ്മിനീങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെട്ടവരാണ്. അവർക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അല്ലാഹു മുത്തുനബിക്ക് നൽകിയില്ല. അതുകൊണ്ട് ഈ തർക്കങ്ങളെല്ലാം നമ്മളെല്ലാവരും ഒഴിവാക്കണം. നല്ല മനുഷ്യന്മാരായി ജീവിക്കണം. എല്ലാവരോടും വിശാലമായ കാഴ്ചപ്പാട് നമുക്ക് വേണം. ചെറിയ ഒരു ഇടുങ്ങിയ വഴികളിലൂടെ റോഡ് അനുവദിക്കുന്നതിന് വരെ നമ്മൾ തർക്കത്തിലാണ്, അനാവശ്യമായ വാശിയിലാണ്. ഒരു കല്ല് ഇപ്പുറത്തേക്ക് മാറ്റിവച്ചാൽ അയാൾക്ക് സുഖമായി വാഹനം കൊണ്ടുപോകാം, പക്ഷേ ആ സ്ഥലവും കബറിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ചിലർ ധരിക്കുന്നത്. എന്നിട്ട് ഒരു കല്ലിപ്പുറം എടുത്ത് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്ര സ്ഥലങ്ങളിലാണ് ഞാൻ പലപ്പോഴും പല വഴികളിലൂടെയും പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പോകാറ്, ഒരു കല്ല് അപ്പുറം ഇയാൾക്ക് എടുത്തു വെച്ചാൽ എന്ത് നഷ്ടമാണ് വരാനുള്ളത്. വളരെ കഷ്ടിച്ച് ആ വാഹനം ഇങ്ങനെ മുട്ടി മുട്ടില്ല എന്ന രൂപത്തിൽ എങ്ങനെയൊക്കെയോ പോവുകയാണ്. ചില സ്ഥലത്തെത്തുമ്പോ ഒരു കല്ല് ഒരു കല്ല് ഒരു കോന്തം പല്ല് മാതിരി കൂർത്തു വെച്ചതും ചില സ്ഥലങ്ങളിൽ കാണാം. സുബ്ഹാനല്ലാഹ്, അതൊന്ന് നേരെയാക്കി കൊടുത്താൽ എത്രയും വാഹനങ്ങൾക്ക് അതിലെ പോകാൻ കഴിയും. അങ്ങനെയൊന്നും ആരും അക്രമപരമായി വേറൊരാളുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന കാരണങ്ങളുമായി ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. നമ്മളൊക്കെ കൽബ് നന്നാവണം. ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. അത് ആഖിറം വിജയിക്കാൻ വലിയ നിമിത്തമാണ്, വലിയ കാരണമാണ്. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.